हाय फ्रेंड्स एल्लावर्क्कुम स्वागतम ഇന്നത്തെ ടോപ്പിക് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് എന്ന ഏരിയയിൽ നിന്നാണ് നമ്മൾ മൂന്നാല് പേര് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ബാക്കിയായിട്ടുള്ള മറ്റു പേഴ്സണാലിറ്റികളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള ഏരിയയാണിത് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വ്യക്തി ആരാ ചോദിച്ചാൽ ബാല ഗംഗാധര തിലകിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാമുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു വ്യക്തിയാണ് ആര് ബാല ഗംഗാധര തിലക് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ബാല ഗംഗാധര തിലകിന്റെ യഥാർത്ഥ പേരെന്താ ചോദിച്ചാൽ കേശവ ഗംഗാധര തിലക് എന്നാണ് ഓർത്തു വെക്കണം ഇനി ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ലോകമാന്യ തിലക് എന്ന പേരിൽ ശ്രദ്ധിക്കണം ചോദിച്ച ചോദ്യമാണ് ലോകമാന്യ തിലക് എന്നതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ ലോകം മാനിക്കുന്ന ആൾ അക്സെപ്റ്റഡ് ബൈ ഓൾ എന്ന മീനിങ്ങിലാണ് ഇത് വരുന്നത് ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ ചോദിച്ചാല് ആരാണ് ബാലഗംഗാധര തിലകാണ് ഇനി ഇദ്ദേഹത്തിന്റെ ജനനം 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അദ്ദേഹം ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളത് ഓർമ്മ ഉണ്ടായാൽ മതി മഹാരാഷ്ട്രയിലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ പോയിന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ടേം ഓർത്ത് വെച്ചാല് ഇനി അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിളിപ്പേര് നമ്മൾ പറഞ്ഞു ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് പ്രധാനമായിട്ടും 1885 നിലവിൽ വന്ന INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്ര ദേശീയവാദത്തിന്റെ നേതാവായിരുന്നു ആര് ബാല ഗംഗാധര തിലക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗോഖലെയുടെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് വിഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് വിഭാഗമായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് എക്സ്ട്രീമിസ്റ്റ് നേതാക്കളും മറ്റേത് മോഡറേറ്റ് നേതാക്കളും എന്ന് അപ്പോ ഈ എക്സ്ട്രീമിസ്റ്റ് നേതാക്കളാണ് ആര് തീവ്ര ദേശീയവാദികൾ എന്ന് പറയുന്നത് മോഡറേറ്റ് എന്ന് പറയുമ്പോൾ അത് മിതവാദികളാണ് വേർഡ് തന്നെയുണ്ട് അവർ സ്വാതന്ത്ര്യത്തിനെ സമീപിച്ചിരുന്ന ഒരു വാക്കാണ് ഏത് എക്സ്ട്രീമിസവും മോഡറേറ്റും എന്ന് പറയുന്നത് അപ്പൊ മോഡറേറ്റിന്റെ ലീഡർ ചോദിക്കാറുണ്ട് നമ്മൾ പറഞ്ഞു ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ എക്സ്ട്രീമിസത്തിന്റെ നേതാവാര് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിലകനെ കുറിച്ചാണല്ലോ എന്നാൽ തിലകൻ മാത്രമല്ല ഇതിന്റെ നേതാവ് എന്ന് അറിയപ്പെടുന്നത് എക്സ്ട്രീമിസത്തിന്റെ അതായത് തീവ്ര ദേശീയവാദത്തിന്റെ നേതാക്കൾ ആരെല്ലാം ചോദിച്ചാൽ മൂന്ന് പേരുണ്ട് ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ് ഒന്ന് നമ്മുടെ തിലക് തന്നെയാണ് അവരെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ പറയാറുള്ള പേരാണ് ലാൽ പാൽ ബാൽ ഓർത്തുവെക്കണം ലാൽ പാൽ ബാൽ ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് താഴെ തന്നിട്ടുള്ളവയിൽ ലാൽ പാൽ ബാൽമാരിൽ പെടാത്തത് ആര് അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാറ് അപ്പൊ ആരൊക്കെയാണ് ഈ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ഒന്ന് ലാലാ ലജ്പത് റായിയാണ് രണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ബാല ഗംഗാധര തിലകനാണ് മൂന്നാമത്തെ ആള് ബിപിൻ ചന്ദ്രപാൽ ആണ് അപ്പോ ഓർത്തു വെക്കണം ആരൊക്കെയാണ് ലാൽ പാൽ ബാൽ എന്ന് പറഞ്ഞു അതിലുള്ള ബാല ഗംഗാധര തിലകിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ത്രിമൂർത്തികൾ ഏത് മേഖലയിലാണ് ഫേമസ് ആയിട്ടുള്ളത് ചോദിച്ചാല് ഏതാണ് തീവ്ര ദേശീയവാദത്തിന്റെ നേതാക്കൾ എന്നറിയപ്പെടുന്നത് പരീക്ഷക്ക് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ലീഡർ ഓഫ് എക്സ്ട്രീമിസ്റ്റ് എന്ന് ചോദിച്ചാൽ ആരാണ് നമ്മുടെ ബാലഗംഗാധര തിലകനും ലാലാ ലജ്പത് റായും ഒക്കെയാണ് ഇനി അപ്പൊ ആരുടെ ടേം കണ്ടു ഇനി അടുത്ത പോയിന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കുന്ന ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഇങ്ങനെ രണ്ട് ടീമായിട്ട് പിരിഞ്ഞത് നമ്മുടെ മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നും രണ്ട് വിഭാഗമായിട്ട് പിരിഞ്ഞത് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് 1907 ശ്രദ്ധിക്കണം 1907 സൂറത്ത് സ്പ്ലിറ്റിലാണ് എന്തുണ്ടായത് ഇവര് രണ്ട് ടീമായിട്ട് പിരിഞ്ഞത് അപ്പോ നമ്മൾ ഓർത്തിരിക്കണം 1907 സൂറത്ത് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സൂറത്ത് വിഭജനം എന്നറിയപ്പെടുന്ന ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ എവിടെ വെച്ചാണ് അത് 1907 സൂറത്തിൽ വെച്ച് നടന്ന INCയുടെ സമ്മേളനമാണ് ആ സമ്മേളനത്തിലാണ് ഇവർ രണ്ടുപേരും എന്തുണ്ടാകുന്നത് തമ്മില് അടിയുണ്ടാകുന്നതും ആശയപരമായിട്ട് രണ്ട് വിഭാഗങ്ങളായിട്ട് വേർ പിരിയുന്നതും അപ്പോ അതില് സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് എക്സ്ട്രീമിസ്റ്റ് സൈഡിലുള്ള ആളുകളാണ് ആര് തിലകനും കൂട്ടരും അപ്പോ ഇനി അടുത്തതായിട്ട് INCയിൽ നിന്ന് ആര് പോകുന്നു തിലകൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലായി ഇനി അദ്ദേഹം പിന്നീട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങളാണ് കേസരിയും മറാത്തയും ഓർത്തു വെക്കണം ചോദിച്ച ചോദ്യമാണ് അദ്ദേഹത്തിന്റെ രണ്ട് പത്രങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്
കേസരി ആൻഡ് മറാഠ ഇതിന്റെ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട് കേസരി ആണെങ്കിൽ മറാഠി ലാംഗ്വേജിലും മറാഠ ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ആയിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി ഇദ്ദേഹത്തിന്റെ പത്രങ്ങൾ ഏത് ഭാഷയിലുള്ളതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറാഠ പെട്ടെന്ന് തന്നെ മറാഠിയിൽ ആയിരിക്കും എന്ന് കരുതരുത് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിന്റെ ലാംഗ്വേജ് വരുന്നത് എന്ന് ഓർത്തു വെച്ച് പഠിച്ചാൽ പിന്നെ നമ്മൾ മറക്കില്ല അപ്പോൾ തിലകന്റെ രണ്ട് പത്രങ്ങളാണ് കേസരി ആൻഡ് മറാഠ എന്നറിയപ്പെടുന്നത് ഇനി ഇദ്ദേഹം ഒരുപാട് കാലം ജയിലിൽ പത്രപ്രവർത്തനത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ ജയിലിൽ അടക്കുകയാണ് ചെയ്തത് അപ്പോ ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് ആര് ബാല ഗംഗാധര തിലക് അപ്പോ ഓർത്തു വെക്കണം ഇദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ് ഗീതാ രഹസ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ആരുടെ ബുക്കാണ് ഗീതാ രഹസ്യ എന്നുള്ളത് അപ്പോ സീക്രട്ട് ഓഫ് ഗീത ആരുടെ ബുക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാല ഗംഗാധര തിലകിന്റെ പുസ്തകമാണ് ഇനി അടുത്തതായിട്ട് മറ്റൊരു ബുക്ക് കൂടിയുണ്ട് നമ്മുടെ ആര്യന്മാർ എവിടെ നിന്ന് വന്നതാണെന്ന് പലരും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോ തിലക് പറഞ്ഞത് ആര്യൻസ് കെയിം ഫ്രം എവിടെ നിന്നാണ് ആർട്ടിക്കിൽ നിന്നാണ് എന്ന് പറഞ്ഞതുമാര് തന്നെയാണ് നമ്മുടെ ബാല ഗംഗാധര തിലകാണ് അപ്പോ അദ്ദേഹം ആ പേരിൽ തന്നെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട് ഇനി അടുത്തതായിട്ട് പറഞ്ഞ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് ഹോം റൂൾ ലീഗ് റിപ്പീറ്റഡ് ചോദ്യമാണ് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ബാല ഗംഗാധര തിലകനും പിന്നെ ആനി ബസന്റും ചേർന്നാണ് എന്നാൽ തിലക് രൂപീകരിച്ച ഹോം റൂൾ ലീഗ് വരുന്നത് പൂനെയിലും നമ്മുടെ ആനി ബസന്റിന്റെ ഹോം റൂൾ ലീഗ് എവിടെയാണ് വരുന്നത് അടയാറിലുമാണ് മദ്രാസിലെ അടയാറിലുമാണ് എന്നാൽ ഇതിന്റെ വർഷം രണ്ടും ഒന്ന് തന്നെയാണ് 1916 അപ്പൊ ശ്രദ്ധിക്കണം ഹോം റൂൾ ലീഗ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എവിടെയാണ് സ്ഥാപിച്ചത് ചോദിച്ചാൽ ഒന്ന് പൂനെയിലുമാണോ അടയാറിലുമാണ് എന്നാൽ ഇത് ആര് സ്ഥാപിച്ചു എന്നതിന് പ്രാധാന്യമുണ്ട് ചിലപ്പോൾ തിലകനും ആനി ബസന്റും ചേർന്ന് എന്ന് തരും അല്ലെങ്കിൽ തിലക് മാത്രം ഒഫീഷ്യലി തരും എന്തായാലും ഇവര് രണ്ടുപേരും ഇത് രൂപീകരിച്ചിട്ടുണ്ട് ഈ ഹോം റൂൾ ലീഗ് എന്ന ആശയം കടമെടുത്തത് ഇവര് ആനി ബസന്റ് അയർലൻഡിൽ നിന്നാണ് അതുകൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കണം പിന്നെ എന്താണ് ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞാല് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് നമുക്ക് സ്വയം ഭരണം വേണമെന്ന ആവശ്യത്തോടു കൂടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഇത് ഹോം റൂൾ ലീഗ് എന്നറിയപ്പെടുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു 1907 സൂറത്ത് സ്പെക്ടിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഒന്നായ സമ്മേളനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് പിരിഞ്ഞ സമ്മേളനം ചോദിക്കുവാണെങ്കിൽ 1907 വരുന്നത് എന്നാൽ ഇവരെല്ലാവരും ഒന്നിച്ച് സമ്മേളനം ചോദിക്കുവാണെങ്കിൽ അത് ലക്നൌവിലെ സമ്മേളനമാണ് ശ്രദ്ധിക്കണം 1916 ലക്നൗ സമ്മേളനത്തിലാണ് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഒന്നായത് അവിടെ തന്നെയാണ് എന്ത് തിലകൻ പിന്നീട് കോൺഗ്രസിൽ ചേരുന്നുമുണ്ട് അപ്പൊ ഓർത്തു വെക്കണം അദ്ദേഹത്തിന്റെ പുസ്തകം ചോദിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ പത്രങ്ങൾ ചോദിക്കാറുണ്ട് ഇനി അദ്ദേഹം തുടങ്ങി വെച്ച രണ്ട് ഫെസ്റ്റിവലാണ് ഗണേശ് ചതുർത്ഥി മഹാരാഷ്ട്രയില് വരുന്ന ഗണേശ് ചതുർത്ഥിയും ശിവജി ഫെസ്റ്റിവലും ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാലഗംഗാധര തിലകനാണ് സോറി അതുകൂടി ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച രണ്ട് ഫെസ്റ്റിവൽസ് ആണ് ഗണേശ് ചതുർത്ഥി ആൻഡ് ശിവജി ഫെസ്റ്റിവൽ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തിലകനെ കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ രണ്ട് ഫേമസ് കോട്ടുകൾ ഉണ്ട് അത് ഓർത്ത് വെക്കണം പിന്നെ ഇദ്ദേഹത്തിന്റെ വിശേഷണം റിപ്പീറ്റഡ് ചോദ്യമാണ് പറയാൻ വിട്ടുപോയൊരു ചോദ്യമായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്നത് ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നെല്ലാം വിശേഷിപ്പിക്കുന്നതും ഇദ്ദേഹത്തെ തന്നെയാണ് ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് വാലന്റൈൻ ഷിറോൾ ആണ് അപ്പോ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് ആരെയാണ് വിശേഷിപ്പിച്ചത് ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് രണ്ടും ഓർത്തു വെക്കണം തിലകനെയാണ് വാലന്റൈൻ ഷിറോൾ ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഇനി അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് കോട്ട് ഉണ്ട് ഒരു വചനമുണ്ട് എന്താണത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതുമാര് തന്നെയാണ് തിലകനാണ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ തിലകനാണ് ഓർത്തു വെക്കണം ഒരുപാട് തവണ ചോദിച്ചതാണ് അപ്പൊ നമുക്കറിയാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു തീവ്രദേശീയവാദിയായിരുന്നു ആര് തിലകനാണ് സ്വാതന്ത്ര്യം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എന്നൊരു ആശയമായിരുന്നു തീവ്രദേശീയവാദികളുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് തന്നെ അപ്പൊ നമുക്ക് ആ കോട്ടിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും എന്താണ് സ്വരാജ്യം എന്റെ ജന്മാവകാശം
അവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരുടേതാണ് തിലകന്റേതാണ് പിന്നെ നമ്മൾ പറഞ്ഞ സൂറത്ത് സ്പ്ലിറ്റിന്റെ ഭാഗമായിട്ട് ഐഎൻസിയിൽ നിന്നെല്ലാം എന്താ പറയുക പ്രശ്നമുണ്ടാക്കി പോകുന്ന വ്യക്തിയായിരുന്നു തിലകൻ എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഐഎൻസി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഷാവർഷം എന്ത് നടത്താറുണ്ടായിരുന്നു സമ്മേളനങ്ങൾ നടത്താറുണ്ട് അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ട് തിലകൻ വിളിച്ച വിശേഷണമാണ് ഹോളിഡേ റീക്രിയേഷൻ എന്ന് വിളിച്ചു അതായത് അവധിക്കാലത്തെ വിനോദ പരിപാടി കാരണം എല്ലാ വർഷവും എന്തുണ്ടായിരിക്കും ഐഎൻസിയുടെ സമ്മേളനം ഉണ്ടായിരിക്കും അതിലൊരു പ്രസിഡന്റിനെ ഒക്കെ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ട് ആര് പറഞ്ഞതാണ് നമ്മുടെ തിലകൻ പറഞ്ഞതാണ് അവധിക്കാലത്തെ വിനോദ പരിപാടി അതും പോരാഞ്ഞ് വേറെന്തുകൂടെ പറഞ്ഞു വർഷത്തിലൊരിക്കൽ മണ്ടുകങ്ങളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുമാര് തന്നെയാണ് തിലകനാണ് അത് ജസ്റ്റ് കോട്ടായിട്ട് ഓർത്തു വെക്കാം അപ്പൊ ഇതെല്ലാം ആരെ കുറിച്ച് പറഞ്ഞതാ ഐഎൻസിയെ കുറിച്ച് നമ്മുടെ തിലകൻ വിശേഷിപ്പിച്ചതാണ് ഇതേ ഐഎൻസിയിൽ പിന്നീട് തിലകൻ ജോയിൻ ചെയ്യുന്നുണ്ട് പിന്നീട് ലക്നൌ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെ ലക്നൌ കരാറിൽ ഒപ്പിടുന്നതൊക്കെ ആര് തന്നെയാണ് നമ്മുടെ തിലകൻ തന്നെയാണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ആരെ കുറിച്ച് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് തിലകനെ കുറിച്ച് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ